രൂപം കൊണ്ടും വലിപ്പം കൊണ്ടും വ്യത്യസ്തത പുലർത്തുന്ന നിരവധി വിവാഹ ക്ഷണക്കത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ തൃശൂർ കുന്നംകുളം സ്വദേശിയായ അഷ്റഫ് തന്റെ മകന്റെ കല്യാണത്തിന് വേണ്ടി തയ്യാറാക്കിയത് ക്ഷണക്കത്തല്ല, ഒരു ക്ഷണപുസ്തകമായിരുന്നു. എന്തെന്ന് നോക്കാം. മകന്റെ വിവാഹം ഉറപ്പിച്ചത് മുതൽ അതിഥികൾക്ക് എന്ത് സമ്മാനം നൽകണമെന്നായിരുന്നു അഷ്റഫ് പേങ്ങാട്ടേലിന്റെ ചിന്ത. മധുരപലഹാരങ്ങളും പൂക്കളും ചെറു സമ്മാനങ്ങളും ആലോചനയിലെത്തി. ഒടുവിൽ ക്ഷണക്കത്തിന് പകരം ക്ഷണപുസ്തകം നൽകാൻ തീരുമാനമായി. DC ബുക്സ് പ്രസിദ്ധീകരിച്ച എൻഡുപ്പുപ്പാക്ക റാനയുണ്ടായിരുന്നു ക്ഷണപുസ്തകമായി. പുസ്തകത്തിന്റെ പുറംചട്ടയിലും പിൻചട്ടയിലും ക്ഷണക്കത്ത്. പുസ്തകം എന്നാകുമ്പോൾ പൊതുവെ മനുഷ്യർ, പ്രത്യേകിച്ച് മലയാളികൾ, ഒരിക്കലും പുസ്തകം കീറിക്കളയില്ല. എത്ര തല്ലിപ്പൊളി പുസ്തകമാണെന്ന് തോന്നിയാൽ പോലും അത് എടുത്തു വെക്കുക, അല്ലെങ്കിൽ താല്പര്യം ഇല്ലെങ്കിൽ വല്ലവർക്ക് എടുത്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻവിറ്റേഷനും ആരും കളയില്ല എന്നാണ് നമ്മളുടെ ഒരു ധാരണ. ക്ഷണപുസ്തകമായി ബഷീറിൻ്റെ കൃതി മതിയെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. പാത്തുമ്മയുടെ ആളാണ് ആദ്യം പരിഗണിച്ചത്. സ്കൂൾ സിലബസിലൊക്കെ ഉള്ള പുസ്തകം ആയതുകൊണ്ടും അത് പരക്കെ വായിച്ചിട്ടുണ്ടാവും. ഈ കാലഘട്ടത്തിലും വളരെ റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് പോലെ തോന്നി. എന്ന് വെച്ചാലും ഈ പൊങ്ങച്ചം പറയുന്ന ആൾക്കാരുടെ ഇടയിലേക്കും സൊസൈറ്റിയുടെ ഉള്ളിലേക്കും കുറച്ചൊരു ലൈറ്റ് അടിക്കുന്ന പോലെയുള്ള ഒരു ഇതിവൃത്താണല്ലോ ഈ ഇൻഡുപ്പുപ്പാക്ക റാനുണ്ടായിരുന്നുള്ള ഇത്. April 7 അഷ്റഫിൻ്റെ മകൻ അബ്ദുള്ളയുടെയും വടക്കാഞ്ചേരി സ്വദേശിനി അബിദയുടെയും വിവാഹം. നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.